ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ എന്റെ അമ്മയുടെ സത്യം. 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച സ്ഥാനാർത്ഥി തോമച്ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റില് ഞാൻ ബഹുമതി എടുക്കാനാ. മൈക്ക് അലവൻസ് അല്ല, മൈക്ക് അനൗൺസ്മെന്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ ഇവന് ഏ, നീ എന്റെ മാനം കളയരുത് ഈശ്വരാ. ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് ഹരിവാൾ അടയാളത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരെ, കെ ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം. ദേശീയ മൃഗം സിംഹമല്ല, കടുവയാ. ഒന്നും മിണ്ടാണ്ടിരുന്നു, അതെന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാ. അത് ശരി. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചോടോ, കുഴൽ പണമോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ, ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല, അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ്, യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടി കൂടാനൊക്കെ. ഇവിടുന്ന് ഒരു ഓട്ടം എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ അല്ലേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ ആട്ടിപ്പായിക്കണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ അതെന്തിന്? വിളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നാണോ ലഡു? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയസാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 500,000 രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 300,000 വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 200,000 അബ്കാരി നമ്പീശന്റെ വക. ഇത് 100,000 കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ, ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ജനാർദ്ദനം പിള്ളയ്ക്ക് 1,000,000,
മേനോൻ സാറിന് 20 ലക്ഷം അല്ലേ? സത്യമാണ് നുണ പറയല്ല, പണം പിടിച്ചോ. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്, ടി വിയിൽ വരുക? കേട്ടല്ലോ, ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചുവിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചു നന്ദി 5 ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാൻ ഇത് ഇന്ത്യ വിഷയം ഏൽപ്പിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷയം കൈമാറുന്നു. പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൌണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61 ജനപക്ഷ മുന്നണി 59 സീറ്റും നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, അടുത്ത സിഎം അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. KDF സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്.